ഇന്ന് മെയ് 19 ഒരുപാട് സിനിമകളാണ് ഇന്ന് ദിവസം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ദിവസം ഇതുവരെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളുടേത് ഉൾപ്പെടെ 10 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ അയൽവാഷി എന്ന സിനിമയാണ്. സൗബിൻ നായകനായെത്തിയ അയൽവാഷി ഇന്ന് നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയുടേതാണ്. മഞ്ജു വാര്യർ നായകവേഷത്തിലെത്തിയ സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തം മോശം അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരിടുത്ത സിനിമയാണ്. ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ പേര് സെന്റിമീറ്റർ എന്നാണ്. ഇപ്പോഴത്തെ സിനിമ ഇന്ന് സിംപ്ലി സൗത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്ന് ഹിന്ദിയിൽ നിന്നും ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട കട്ടഹൽ എന്ന സിനിമയാണ്. സാനിയ മൽഹോത്ര നായകവേഷത്തിലെത്തിയ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് രാഘവേന്ദ്ര സ്റ്റോർസ് എന്നൊരു കന്നഡ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ ഇന്നേ ദിവസം കന്നഡ ഭാഷയിൽ മാത്രം ഈ കന്നഡ സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഈസ്റ്റർ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ കൂടെയായ പൂക്കാലം എന്ന സിനിമയുടേതാണ്. വിജയരാഘവൻ നായകനെത്തിയ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്നേ ദിവസം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിലെ പൂക്കാലം ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലെ പരാജയമായിരുന്നു. സിനിമയുടെ ഒ ടി ടി അഭിപ്രായങ്ങൾ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. സൈമൺ ഡാനിയൽ എന്നാണ് സിനിമയുടെ പേര്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വിനീത് കുമാർ, ദിവ്യ പിള്ള എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സൈമൺ ഡാനിയൽ എന്ന സിനിമ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം സൈനപ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. കഠിന കടോരമി അണ്ടകടാഹം എന്നാണ് സിനിമയുടെ പേര്. ബേസൽ ജോസഫ് നായകനെത്തിയ സിനിമ സോണി ലിവിലൂടെ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ശേഷം തന്നെ ഒ ടി ടി റിലീസ് ചെയ്തിരുന്നു. കഠിന കടോരമി അണ്ടകടാഹം നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയാണ്. ഈ സിനിമയും ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. തമിഴിൽ നിന്നും ഒരു സിനിമ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. ദൈവമച്ചാൻ എന്നാണ് സിനിമയുടെ പേര്. തെൻകോട്ട, ഒപ്പം തന്നെ സിംപിളി സൗത്ത് എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഭാഷയിലാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. 9-ാമത്തെ അപ്ഡേറ്റ് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ പരാജയമായി മാറിയ ഏജന്റ് എന്ന സിനിമയുടേതാണ്. മമുക്ക ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ അഖിലക്കിനെ നായകനെത്തിയ സുരേന്ദ്ര റെഡ്ഡി സംവിധാനം ചെയ്ത ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമ ഇന്ന് മെയ് 19 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നായിരുന്നു സോണി ലിവ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി 3 ദിവസങ്ങൾക്കുള്ളിൽ അറിയിച്ചതെങ്കിൽ ഇപ്പോഴത്തെ സിനിമയുടെ ഒ ടി ടി റിലീസ് ഇന്ന് ഇതുവരെ നടന്നിട്ടില്ല. ഒ ടി ടി റിലീസ് മാറ്റിവെച്ചു എന്ന് അറിയാനായിട്ട് കഴിയുന്നു. ഇതിനിടയിൽ ഏജന്റ് എന്ന സിനിമയുടെ സോണി ലിവിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ റിലീസ് കുറച്ച് ദിവസത്തേക്ക് നീട്ടിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. കാരണം വ്യക്തമല്ല. കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട്. അവസാനത്തെ അപ്ഡേറ്റ് പൊന്നിയൻ സെൽവന്റെ 2-ാം ഭാഗമായ PS-2 എന്ന സിനിമയുടേതാണ്. ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ PS-2 ഇന്ന് HD പതിപ്പ് ലീക്കാക്കപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയേക്കാമെന്ന് ഇന്നലെ പ്രേക്ഷകർ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ അതുപോലെ തന്നെ പ്രവചനം സത്യമാകുന്ന രീതിയിൽ സിനിമ ഇന്ന് HD പതിപ്പ് ലീക്കാക്കപ്പെട്ട് ഹിന്ദുസ്ഥാൻ എന്ന ഓവർസീസ് സൈറ്റിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ മികച്ച HD പ്രിന്റ് അതോടൊപ്പം തന്നെ OTT പ്രിന്റ് എല്ലാം തന്നെ ഈ മാസം അവസാനത്തോടെ ലഭ്യമാകും. PS-2 എന്ന സിനിമയുടെ ആമസോൺ പ്രൈമിന്റെ OTT റിലീസ് തീയതി ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.